കൊച്ചി പോലീസിനെതിരെ ഗുരുതര പരാതിയുമായി സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീന ഭാസ്കർ. ആരും വീട്ടിലില്ലാത്ത സമയം പോലീസെത്തി വീട് കുത്തി തുറന്നെന്നാണ് ആരോപണം. മകളുടെ 10 പവൻ സ്വർണം നഷ്ടമായെന്ന് കാട്ടി സീന ഭാസ്കർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. എന്നെ അറിയിച്ചില്ല, എന്നെ ഇതുവരെ പോലീസ് വിളിച്ചിട്ടില്ല. എന്റെ വീട് കുത്തി തുറന്ന് അനാഥമാക്കി ഇട്ടിട്ട് പോയിട്ട് എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ പിന്നെ ഫർദർ എന്താ നടപടിയെന്ന് ഇതാക്കി ഒന്നും ചെയ്തില്ല. കാരണം എനിക്കിപ്പോ ആ വീടിന്റെ ലോക്ക് മാറ്റി പിന്നെ ഡോറ് ശരിയാക്കി വച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി എന്റെ ബ്രിട്ടോന്റെ പുസ്തകങ്ങളടക്കം വിലപ്പെട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെയുണ്ട്. ഇനി അതും കൂടി നഷ്ടപ്പെട്ട ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അത് എന്റെ മോളുടെ ചെറിയ ചെറിയ കുഞ്ഞു വളകൾ, എന്റെ കുറച്ച് കമ്മലുകള്, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം കൂടി ഒരു പിന്നെ 10 പവന് താഴെയുള്ള സ്വർണ്ണമാണ് നഷ്ടപ്പെട്ട എന്റെ മോളുടെ. അത് ഞാന് തട്ടുമോളിൽ അലമാരയുണ്ട്, അലമാരക്കകത്താണ് വയ്ക്കുന്നത്. കാരണം അവിടെ പിന്നെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ആ ലോക്ക് എന്റെ കയ്യിലാണ്, ഞാൻ വരുമ്പോ അതൊക്കെ തട്ടി പൊട്ടിച്ചിട്ടേക്കുവാണ്. സീനയുടെ ആരോപണം നിഷേധിച്ച് പോലീസ് രംഗത്തെത്തി. ഡാനിപോൾ വിവരങ്ങൾ നൽകും. പോലീസിനെതിരെയാണ് സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീന പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ പറയുന്നത് നടപടിക്രമങ്ങൾ പാലിക്കാതെ തൻ്റെ അനുമതി, വീട്ടുടമസ്ഥയ തൻ്റെ അനുമതി പോലും കൂട്ടാക്കാതെ വീട് അതിക്രമിച്ച് അതിനകത്തേക്ക് കയറിയിരിക്കുന്നു, വീട് കുത്തി തുറന്നിരിക്കുന്നു. ഇതിനകത്തുണ്ടായിരുന്ന പല സാധനങ്ങളും, സ്വർണ്ണാഭരണങ്ങളും, അതോടൊപ്പം തന്നെ സൈമൺ ബ്രിട്ടോയ്ക്ക് ലഭിച്ച പുരസ്കാരങ്ങളും ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ വീട്ടിലില്ലാത്ത സ്ഥിതിയാണ്. ഇതൊന്നും ഇതെല്ലാം തന്നെ വീട്ടിൽ നിന്ന് കടത്തിയിരിക്കുന്നു എന്നൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഇതിന് ആരാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം പോലീസ് പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് പിന്നീട് താൻ ഇവിടേക്ക് വരുന്നത്. ഇവിടെ നിന്ന് ഇതെല്ലാം തന്നെ നഷ്ടമായിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, തൻ്റെ വീടിൻ്റെ വാതിലെ അടക്കം, പൂട്ടടക്കം പൊളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം പറയണം. പോലീസിൻ്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ആ പോലീസ് വീട്ടുടമസ്ഥരെ ഇത്തരം പരിശോധനകൾ അറിയിക്കുക, വീടകത്തേക്ക് കയറുക തുടങ്ങിയ കാര്യങ്ങൾ, കുത്തി തുറന്ന് കയറേണ്ട ഒരു സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വീട്ടുടമസ്ഥർ അറിയിക്കേണ്ടതുണ്ട്. ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ സീന ഇപ്പോൾ പോലീസ് മേധാവികൾക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും ഇത് സംബന്ധിച്ച പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ പോലീസ് ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നു. ഇതിൽ കൃത്യമായ രീതിയിലുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രിമിനൽ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന ഒരാളുടെ ഒളിസങ്കേതമാണ് ഇതെന്ന് കൃത്യമായ രീതിയിൽ തന്നെ ബോധ്യപ്പെട്ടിരുന്നു. അതിൽ മൊബൈൽ ടവറുകളടക്കം പോലീസ് നടത്തിയ പരിശോധനകളടക്കം ഇത് വ്യക്തമായിരുന്നു. ഇവിടെ ഈ വീട് വാടകയ്ക്കെടുത്തിരുന്ന ജിഷ്ണു എന്നൊരാൾ, അയാൾ ക്രിമിനൽ സംഘത്തിൽപ്പെട്ടിരുന്ന ഒരാളാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. ഇയാളുടെ സംഘങ്ങളിൽപ്പെട്ട ഒരാളെ തന്നെയാണ് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ഇയാൾ ഇവിടെ എത്തുന്നു എന്നുള്ള കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇവിടേക്ക് വരികയും തുടർന്ന് ഇതിൽ തൊട്ടടുത്തുള്ള വീട്ടുകാരി, ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരുന്ന വീട്ടുകാരെ അടക്കം ഇത് സംബന്ധിച്ച ഒരു പോലീസ് വിളിച്ചു വരുത്തുകയും തുടർന്ന് അവരുടെ കൂടി സാന്നിധ്യത്തിലാണ് അടുത്ത വീട്ടിലെ മറ്റൊരാളെ കൂടി ഇവിടേക്ക് വിളിച്ച് വരുത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ രീതിയിലുള്ള ഒരു പരിശോധന പോലീസ് നടത്തിയത്. ഇവിടെ ഉണ്ടായ നമുക്കൊപ്പം ഈ വീടിൻ്റെ ഒരു ചുമതല വഹിച്ചിരുന്ന തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ കൂടി ചേരുന്നു. എന്തായിരുന്നു പോലീസ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ പരിശോധന നടത്തുമ്പോൾ? പരിശോധന നടത്തുമ്പോൾ ഇവിടെ ഒരാൾ വെട്ടിയിട്ട് ഒളിവിൽ താമസിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരാളെ പിടിച്ചപ്പോൾ അത് ഇവിടെ സൈമൺ ബ്രിട്ടോൻ്റെ വീട്ടിൽ ഒളിവിൽ താമസിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നതെന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞിട്ട് തന്നെയാണ് അകത്തേക്ക് കയറിയത്? പോലീസ് ഇല്ല, എന്നോടൊന്നും ചോദിച്ചൊന്നുമില്ല. അവര് സ്വയം ചവിട്ടി പൊളിക്കുക, നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ. ചവിട്ടി പൊളിച്ച് അവിടെ ഇപ്പോൾ ചവിട്ടിയപ്പോൾ പൊളി തുറന്നില്ല. അതിന് ഇവിടെ പാര കൊണ്ട് കുത്തി തുറക്കണത്. പോലീസ് അകത്തേക്ക് കടന്ന് ഇത് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചു എന്നാണ് അവർ വിശദീകരിച്ചത്. പ്രത്യേകിച്ച് അവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാൻ അവർ തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ വിശദീകരിച്ചത്. ഇതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് സീനയുടെ പരാതിയിലടക്കം കാര്യങ്ങൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്നു കഴിഞ്ഞു. കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും അറിയിച്ച് നടപടിക്രമങ്ങൾ പാലിച്ചു. അതിനുശേഷം ാണ് അകത്ത് കയറിയത്. പോലീസ് അന്വേഷിക്കുന്ന ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരെ ഇവിടെയുണ്ട് എന്ന വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇതെന്ന് പോലീസ് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. എം എസ് അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഈ വിഷയത്തിൽ പോലീസിന്റെ പ്രതികരണം? പോലീസ് പറയുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് പോലീസ് ആ വീട്ടിൽ
പരിശോധന നടത്താൻ എത്തിയത്. സീനയെ ബന്ധപ്പെടാൻ ഫോണിൽ ശ്രമിച്ചെങ്കിലും അവരെ ആ ഘട്ടത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ആലപ്പുഴ വള്ളികുന്നം പോലീസ് സ്റ്റേഷനിലെ ഒരു കൊലക്കേസ് പ്രതിയുമായി ബന്ധപ്പെട്ട കൂട്ടാളികൾ, അയാളുടെ കൂട്ടുപ്രതികൾ ഈ സീനയുടെ വീട്ടിൽ താമസിക്കുന്നുവെന്ന് വിവരം കിട്ടിയിരുന്നു. അത് നേരത്തെ മുതൽ തന്നെ ആ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. ആ വീട്ടിൽ അത്തരം ഈ കൊലക്കേസ് പ്രതികൾ താമസിക്കുന്നുണ്ട് എന്ന് അവർക്ക് വ്യക്തമായ വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും ഒപ്പം ഈ പ്രതികളുടെ ഫോട്ടോ സമീപവാസികളെ കാണിച്ചപ്പോഴും ഈ പ്രതികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് അവർ അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വീട്ടിലെത്തിയപ്പോൾ വീടിനുള്ളിലെ ലൈറ്റും ഫാനും ഒക്കെ ഇട്ട രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കെയർടേക്കറുടെ കൂടെ സഹായത്തോടുകൂടി വീടിനുള്ളിൽ കടന്ന് പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ഇത് സംബന്ധിച്ച ഒരു പട്ടിക കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം വീട് വാടകയ്ക്ക് നൽകുമ്പോൾ സീന ഭാസ്കർ തയ്യാറാക്കിയ ഒരു പട്ടികയുണ്ട്. എന്തൊക്കെ വെല്ലുവിളിച്ച സാമഗ്രികളാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് ആ പട്ടികയിലും ഇത്തരം സ്വർണ്ണാഭരണങ്ങളെ കുറിച്ചുള്ള യാതൊരു പരാമർശങ്ങളും ഇല്ല. എന്തായാലും ഈ കേസിന്റെ അന്വേഷണവും ഈ പ്രതിയുടെ ഇടപെട്ട ഒരു ഗൗരവ സ്വഭാവവും കണക്കിലെടുത്താണ് ഇത്തരം ഒരു അന്വേഷണവുമായി പോയത്. കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ ഹായ് നസീറിന്റെ കൂട്ടാളികളാണ് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച പ്രതികളെന്നും പോലീസ് പറയുന്നു. ശരി, നന്ദി അനീഷ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.